കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെടുന്നത് 2017 ആയിരുന്നു. തൃശ്ശൂരിൽ നിന്നും കൊച്ചിയിലേക്കുള്ള യാത്രക്കിടെയായിരുന്നു സംഭവം. നടിയുടെ വാഹനം തടഞ്ഞു നിർത്തുകയും ഒരു സംഘം അക്രമികൾ വാഹനത്തിൽ കയറി നടിയെ ആക്രമിക്കുകയും ദൃശ്യങ്ങൾ പകർത്തുകയുമായിരുന്നു. പിന്നീടാണ് കേസിന്റെ വഴിത്തിരിവായി നടൻ ദിലീപിന്റെ അറസ്റ്റുണ്ടായത്. തുടർന്ന് 86 ദിവസത്തോളമാണ് കേസിൽ ദിലീപ് ജയിലിൽ കിടന്നത്. ശേഷമാണ് ഹൈക്കോടതിയിൽ നിന്നും നടന് ജാമ്യം ലഭിക്കുകയുണ്ടായത്. എന്നാൽ കേസ് അട്ടിമറിക്കാനോ സാക്ഷികളെ സ്വാധീനിക്കാനോ ശ്രമിക്കരുതെന്ന കർശന വ്യവസ്ഥയോടെയായിരുന്നു ജാമ്യം. നിർദ്ദേശങ്ങൾ ലംഘിച്ചാൽ പ്രോസിക്യൂഷന് വിചാരണ കോടതിയെ സമീപിക്കാമെന്നും അന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഇപ്പോൾ ദിലീപ് വീണ്ടും ജയിലിലേക്ക് പോകുമോ എന്ന തരത്തിലാണ് കേസിന്റെ നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് തന്നെ വേണം പറയാൻ. നടിയാക്രമിച്ച കേസിൽ പ്രതി ദിലീപിന്റെ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ക്രൈംബ്രാഞ്ച് അപ്പീൽ കോടതി പരിഗണനയിലാണ്. ദിലീപ് ജാമ്യവ്യവസ്ഥകൾ ലംഘിച്ചുവെന്നും സാക്ഷികളെ സ്വാധീനിച്ചു എന്നുമാണ് ക്രൈംബ്രാഞ്ചിന്റെ ആക്ഷേപം. എന്നാൽ ഇപ്പോൾ നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിന് തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത് എന്ന് തന്നെ പറയാം. നടിയെ ആക്രമിച്ച് പകർത്തിയ ദൃശ്യങ്ങൾ ഉൾപ്പെട്ട മെമ്മറി കാർഡിലെ ഹാഷ് വാല്യൂ മാറിയ സംഭവത്തിൽ കോടതി മേൽനോട്ടത്തിൽ അന്വേഷണം നടത്താൻ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉത്തരവിട്ടിരിക്കുകയാണ്. അതിജീവിതയുടെ ഹർജി അംഗീകരിച്ചാണ് കോടതിയുടെ ഈ ഒരു ഉത്തരവ്. അന്വേഷണത്തിന് ഉത്തരവിടരുതെന്ന് ദിലീപ് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഒരു മാസത്തിനുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കണമെന്നാണ് കോടതി നിർദ്ദേശം. ജില്ലാ ജഡ്ജി വസ്തുത എന്തെന്ന് അന്വേഷിക്കണം. ആവശ്യമെങ്കിൽ പോലീസിന്റെയോ മറ്റ് ഏജൻസികളുടെ സഹായം തേടാം. പരാതി ഉണ്ടെങ്കിൽ അതിജീവിതയ്ക്ക് വീണ്ടും ഹൈക്കോടതിയെ സമീപിക്കാം. അന്വേഷണത്തിൽ ആരെങ്കിലും കുറ്റം ചെയ്തെന്ന് കണ്ടെത്തിയാൽ ക്രിമിനൽ നിയമപ്രകാരം നടപടികൾ സ്വീകരിക്കാമെന്നും ഹൈക്കോടതിയിലെ ഉത്തരവ് വ്യക്തമാക്കുന്നുണ്ട്. നടിയെ ആക്രമിച്ച് പകർത്തിയ ദൃശ്യങ്ങൾ ഉൾപ്പെട്ട മെമ്മറി കാർഡിലെ ഹാഷ് വാല്യൂ മാറിയ സംഭവത്തിൽ കോടതി മേൽനോട്ടത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ടായിരുന്നു അതിജീവിത കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഹാഷ് വാല്യൂ മാറിയത് ആരെങ്കിലും ദൃശ്യം പരിശോധിച്ചു കൊണ്ടാകാമെന്നും അപകീർത്തികരമായ ദൃശ്യങ്ങൾ പുറത്തു പോകുന്നത് സ്വകാര്യതയെ ബാധിക്കുമെന്നും ഹർജിയിൽ അതിജീവിത ചൂണ്ടിക്കാട്ടിയിരുന്നു. എന്നാൽ നടിയെ ആക്രമിച്ച കേസിൽ മെമ്മറി കാർഡ് പരിശോധിച്ചതിൽ അന്വേഷണം ആവശ്യപ്പെടുന്നത് വിചാരണ നീട്ടിക്കൊണ്ടുപോകാനാണെന്നാണ് ദിലീപ് ആരോപിക്കുന്നത്. വിചാരണ നീട്ടിക്കൊണ്ടുപോകാനുള്ള ശ്രമത്തിൽ പ്രോസിക്യൂഷൻ കൈക്കോർക്കുകയാണെന്നും ദിലീപ് ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ കേസുമായി ബന്ധപ്പെട്ട് ദിലീപ് 86 ദിവസത്തോളം ജയിൽവാസത്തിലായിരുന്നപ്പോൾ ജയിൽ മോചനത്തിനായി ദിലീപിന്റെ ഭാര്യ കാവ്യ മാധവൻ 24 മണിക്കൂറും പൂജാമുറിയിലും ക്ഷേത്രങ്ങളിലുമായി വഴിപാടുകളും പ്രാർത്ഥനയുമായി നടന്നിട്ടുള്ളതാണ്. എന്നാൽ ഇപ്പോൾ വീണ്ടും അതേ ഒരവസ്ഥയിലേക്ക് തന്നെ എത്തിക്കൊണ്ടിരിക്കുകയാണ് പുതിയ സംഭവവികാസങ്ങളും എന്ന് തന്നെ വേണം പറയാൻ. മാത്രമല്ല ദിലീപും എങ്ങനെയും വീണ്ടും ഒരു ജയിൽവാസം ഒഴിവാക്കണമെന്ന തീവ്ര ശ്രമത്തിലാണ്. ആദ്യ ജയിൽവാസത്തിന് ശേഷം പുറത്തിറങ്ങിയ ദിലീപിന്റെ ജീവിതത്തിനും അഭിമാനത്തിനും ഏറ്റ ക്ഷതം സഹിക്കാവുന്നതിനും അപ്പുറമായിരുന്നു. അതേയെല്ലാം അതിജീവിക്കാനായി കോടികൾ മുടക്കി സിനിമകൾ നിർമ്മിച്ചും മറ്റുമായി മുന്നോട്ട് നീങ്ങുമ്പോഴാണ് കേസിൽ വീണ്ടും ഇങ്ങനെയൊരു വഴിത്തിരിവുണ്ടായിരിക്കുന്നത്. എന്തായാലും ഇതിനെയെല്ലാം മറികടക്കാൻ വക്കീലുമായി ചർച്ചകളിലാണ് ദിലീപ്. മാത്രമല്ല നടിയെ ആക്രമിച്ച കേസിൽ തന്റെ ജാമ്യം റദ്ദാക്കണമെന്നും സർക്കാർ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതവും മുമ്പ് പലതവണ കോടതി തള്ളിയതാണ് എന്നുമാണ് ഹൈക്കോടതിയിൽ മറുപടി സത്യവാങ്മൂലം ദിലീപ് നൽകിയിരിക്കുന്നത്. എന്നാൽ ദിലീപിന്റെ ഹർജി പരിഗണിക്കുവാൻ നീട്ടിവെച്ചിരിക്കുകയാണ്. എന്തൊക്കെ തന്നെയായാലും നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിന്റെ ഭാവി എന്തായിരിക്കുമെന്ന് കാത്തിരുന്ന് തന്നെ കാണാവുന്നതാണ് എന്ന് വേണം പറയാൻ. കൂടുതൽ വാർത്താവിശേഷങ്ങൾക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.